കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വൈദ്യുത വാഹനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് കാറുകൾ റിവ്യൂ ചെയ്യാൻ എത്തുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അതിപ്പോൾ ടാറ്റയുടെ വാഹനമാണെങ്കിലും മഹീന്ദ്രയുടെ വാഹനമാണെങ്കിലും ഇത്തവണ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് 1945 സ്ഥാപിതമായ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മഹീന്ദ്രയുടെ പരിഷ്കരിച്ച EV വാഹനമാണ് മഹീന്ദ്ര XUV400 PRO എന്ന വാഹനം. 2023 ജാനുവരി 16 ഈ വാഹനത്തിന്റെ ആദ്യ പതിപ്പ് ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തിയത്. അന്ന് ഇതിന്റെ പേര് XUV400 എന്നാണ്. ഇപ്പോൾ 2024 ഒരു വർഷത്തിന് ശേഷം ജാനുവരി 11 ഈ വാഹനം ഒരുപാട് പരിഷ്കാരങ്ങളോടുകൂടി അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ പേര് അവരിട്ടിരിക്കുന്നത് XUV400 PRO എന്നാണ്. കാലത്തിന് അനുസരിച്ചിട്ട് കുറേ ടെക്നിക്കൽ അപ്ഡേറ്റ്സുമായിട്ട് പരിഷ്കരിച്ച രീതിയിൽ എത്തിയിരിക്കുകയാണ് ഈ വാഹനം. അപ്പം ഈ വാഹനത്തിനോട് മത്സരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ Nexon EV ആണ്. ടാറ്റ മോട്ടോഴ്സിന്റെ Nexon EV യോട് മത്സരിക്കാൻ പാകത്തിനായി തന്നെ മഹീന്ദ്ര XUV400 PRO എത്തിയിരിക്കുകയാണ്. അപ്പം ഈ വാഹനത്തിന് വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വാഹനത്തിന്റെ വിശേഷങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. മെക്കാനിക്കൽ അപ്ഡേറ്റ്സ് ഒന്നുമില്ലാതെ തന്നെയാണ് ശരിക്കും മഹീന്ദ്ര ഈ വാഹനത്തെ ഒരു വർഷത്തിന് ശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ടെക്നിക്കൽ അപ്ഡേറ്റ്സ്, ഇന്റീരിയർ സ്പേസ് ഒക്കെ തന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, മൊത്തത്തിൽ ഇന്റീരിയർ തീം മാറ്റിയിട്ടുണ്ട്, കുറേയധികം കാര്യങ്ങൾ ആഡ് ചെയ്തു. അതായത് ഫീച്ചർ റിച്ച് ആക്കാനുള്ള ഒരു ശ്രമമാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വാഹന ബ്രാൻഡുകളെല്ലാം തന്നെ മത്സരം കടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും XUV700 പല ഫീച്ചേഴ്സും ഈ SUV 400 കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടു Nexon EV ആണെങ്കിലും പ്രൈസ് കുറച്ചു, EV വാഹനങ്ങളൊക്കെ തന്നെയും പ്രൈസ് കുറച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാഹനവും ഒരു നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് ഫീച്ചർ റിച്ച് ആണ് ഇപ്പോൾ XUV 400 PRO എന്ന് പറയാം. ELന്നും EC എന്ന് പറയുന്ന രണ്ട് വേരിയന്റുകളിലാണിരുന്നു 2023 മഹീന്ദ്ര XUV 400 PRO അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തേക്ക് ECEL PRO എന്ന് പറയുന്ന വേരിയന്റുകളാണുള്ളത്. ഇത് തന്നെയും രണ്ട് വ്യത്യസ്ത ബാറ്ററി പാക്കുകളിലായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു റേഞ്ച് തുടങ്ങുന്നത് 375 മുതൽ 456 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. ഈ വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് 1549,000 രൂപ മുതൽ 1749,000 രൂപ വരെയാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഉയർന്ന വേരിയൻ്റായിട്ടുള്ള ELPRO യുടെ വില 1750,000 രൂപയാണ്. ഇത് എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഇത് ശരിക്കും ഈ വാഹനം ജനുവരി 11, 2024 അവതരിപ്പിച്ചപ്പോൾ ഉള്ള ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. ഈ വാഹനത്തിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ ഡെലിവറി 1 ഫെബ്രുവരി തുടങ്ങിക്കഴിഞ്ഞു. ഇത് ശരിക്കും ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. അപ്പം May 31, 2024 വരെ മാത്രമേ ഈ വിലയിൽ ഈ വാഹനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബുക്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,000 രൂപയാണ്. അപ്പോൾ ഈ പരിഷ്കരിച്ച പതിപ്പിനൊപ്പം തന്നെയും ഇതിൻ്റെ ഔട്ട് ഗോയിങ് മോഡൽസിൻ്റെ വിൽപ്പനയും അതിൻ്റെ സ്റ്റോക്ക് തീരുന്നത് വരെയും നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നല്ല ഓഫറുകളിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മഹീന്ദ്ര XUV 400 PRO പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന രണ്ട് വേരിയൻ്റാണ് ELPRO യും EC PRO യും. EC PRO ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. 34.5 kW അവറിലുള്ള ഇതേ ബാറ്ററിയിൽ ഇതിൻ്റെ ഉയർന്ന വേരിയൻ്റ് അതായത് ELPRO യും വരുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് 7.2 kW AC ചാർജർ ലഭിക്കും. ELPRO യിലെ അതായത് ഏറ്റവും ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ 39.4 kW ബാറ്ററി പാക്കുണ്ട്. ഇതിൻ്റെ റേഞ്ച് ആണ് 456 എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ നമുക്ക് ഇത് ചെയ്യുന്നു. നമുക്കറിയാം, ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, Nexon EV ആണ് ഇതിൻ്റെ കോമ്പറ്റീറ്റർ. അപ്പം Nexon നെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ഒരു അഫോർഡബിൾ അല്ലെങ്കിൽ കൂടുതൽ ചീപ്പറാണ് മഹീന്ദ്രയുടെ EV വാഹനം എന്ന് തീർച്ചയായിട്ടും പറയാം. ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് മോട്ടറാണ് ഈ വാഹനത്തിന് ഉള്ളത്. ഇതിൻ്റെ കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 HP യും അതിൻ്റെ ടോർക്ക് 310 Nm വലിയ ശക്തിയുള്ള ഒരു മോട്ടറാണ് ശരിക്കും ഈ EV വാഹനത്തിനൊപ്പം ഉള്ളത്. 4 വീലുകളിലേക്കും ഡിസ് ബ്രേക്ക് ഈ വാഹനത്തിന് എത്തിയിട്ടുണ്ട്. ഉയർന്ന സ്പീഡ് 150 കിലോമീറ്ററും അതുപോലെ തന്നെ 0 to 100 100 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ 8.3 സെക്കൻഡ് മാത്രമാണ് വാഹനം എടുക്കുന്നത്. Nexon EV ആണോ മഹീന്ദ്ര XUV 400 PRO ആണോ കൂടുതൽ
ഇഷ്ടം അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഭംഗിയിൽ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ എനിക്ക് കണ്ട മാത്രയിൽ തന്നെ ഒട്ടെ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായത് ശരിക്കും മഹീന്ദ്രയുടെ വാഹനം തന്നെയാണ്. ശരിക്കും വലിയ ഒരു റോഡ് പ്രസൻസ് അതുപോലെ തന്നെ ഒരു ബിഗർ കാർ എന്നുള്ള ഫീലൊക്കെ തന്നെയും മഹീന്ദ്ര എക്സ് യു വി 400 PRO EV ഉണ്ട്. ശരിക്കും നമ്മളിപ്പോൾ രണ്ട് വാഹനം കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തടുത്തിടുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും. ഒരു വലിയ എസ് യു വി വാഹനം നമുക്ക് സ്വന്തമായി എന്നൊരു ഫീലാണ് ഈ വാഹനം വാങ്ങിക്കുന്ന ഏതൊരാൾക്കും ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും കൂടുതൽ സ്പേഷ്യസ് ആണ്, എക്സ്റ്റീരിയർ ആണെങ്കിലും ഒരുപാട് വലുതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 4200 mm ആണ്. അപ്പം എക്സ് യു വി 300 യേക്കാൾ 200 mm കൂടുതലാണ് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ നെക്സോൺ ഇ വിയേക്കാളും 200 mm കൂടുതലാണ്. വീതി നോക്കുകയാണെങ്കിലും നീളം നോക്കുകയാണെങ്കിലും പൊക്കം നോക്കുകയാണെങ്കിലും ഇത് ഒരു ബിഗർ കാറാണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഭംഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2023 ജാനുവരി 16 ഈ വാഹനം അവതരിപ്പിച്ചതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ എക്സ്റ്റീരിയറിൽ ഒരു വർഷത്തിന് ശേഷവും അവർ കൊണ്ടുവന്നിട്ടില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോൾഡ് ഡിസൈനാണ് എക്സ് യു വി 400 PRO EV. ഇതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടമാകുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കോപ്പർ എലിമെൻ്റ് ആണ്. ഈ ഒരു കോപ്പർ എലിമെൻ്റ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിലുമുണ്ട്. അപ്പം ഈ ഒരു കോപ്പർ എലിമെൻ്റ് മഹീന്ദ്രയുടെ നമ്മൾ പുതിയ ലോഗോ, ഇവിടെ ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഈ ലോഗോയ്ക്കൊപ്പം ആ എക്സ് ഫാക്ടറിൻ്റെ ഒരു പകുതി മാത്രമേ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ, അതായത് കോപ്പർ എലിമെൻ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇവിടെയും നമുക്ക് ആ എക്സ് ഫാക്ടർ കാണാം, ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. ശരിക്കും പറഞ്ഞാൽ LED ഹെഡ്ലൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പുകളുണ്ട്. ഇവിടെയൊക്കെയും ആ കോപ്പർ എലിമെൻറ്റിൻ്റെ എലിമെൻറ്റ്സ് നമുക്കിവിടെ എല്ലാം തന്നെയും കാണാം. ശരിക്കും ഇതിൻ്റെ ഒരു ഹൂഡിലേക്ക് വലിയ രണ്ട് ക്യാരക്ടർ ലൈൻ, അതായത് ബോൾഡ് ഡിസൈൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്പം ബൾജി, ഇവിടെ ഒരു നല്ല കർവ് പോലെയൊക്കെ ഒന്ന് ബൾജി ആയിട്ട് അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഇങ്ങനെ സൈഡിലേക്ക് കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ശരിക്കും ഡ്യുവൽ ടോൺ നിറത്തിലുള്ള വാഹനമാണ്. 2023 റിവ്യൂ ചെയ്യാൻ എത്തിയ വാഹനം എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. വൈറ്റും കോപ്പർ എലിമെൻറ്റിൻ്റെ ഹൈലൈറ്റും കൂടി ഒരു രക്ഷയുമില്ലാത്ത ലുക്കാണ്. ശരിക്കും ബ്ലാക്കിനും അതേ ഭംഗിയുണ്ട്. അപ്പോൾ അവരവരുടെ മഹീന്ദ്ര അവരുടെ കമ്മ്യൂണിക്കേഷൻ കളറായിട്ടൊക്കെ ബ്ലൂവിനെയാണ് അവതരിപ്പിച്ചത്. ബ്ലൂവും ഈ കോപ്പർ എലിമെൻറ്റും കൂടി ഉള്ള ആ ഒരു കോമ്പിനേഷനേക്കാളും വളരെ മനോഹരമാണ് ബ്ലാക്ക്. ഇതിൻ്റെ അപ്പർ റൂഫൊക്കെ നോക്കുക, ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് വൈറ്റ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് തുല്യമായിട്ട് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ഇഷ്ടമാണ്. ഇപ്പോൾ 2024 മഹീന്ദ്ര ഇതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇറക്കിയപ്പോൾ പുതിയൊരു കളർ നെബുല ബ്ലൂ എന്ന് പറയുന്ന ഒരു പുതിയ നിറം കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായ കളറിലും വളരെ മനോഹരമായ എക്സ്റ്റീരിയറിലുമാണ് ഈ വാഹനം നിങ്ങൾക്ക് ലഭിക്കുക. ഒരു ഇലക്ട്രിക് വാഹനത്തിന് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ പ്രധാനമാണ്. ബാറ്ററി വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ വാഹനത്തിൻ്റെ അടിവശത്ത് തന്നെ മധ്യത്തിലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm ആണ്. നമ്മൾ മുൻഭാഗത്ത് കണ്ട കോപ്പർ എലിമെൻറ്റിൻ്റെ ഒരു സ്ട്രിപ്പൊക്കെ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. 16-inch അലോയ് വീലാണ് ഈ കാണുന്നത്. സൈഡ് പ്രൊഫൈൽ ഒരു രക്ഷയുമുള്ള ഒരു കിഡിലൻ എസ് യു വിയുടെ ലുക്കുണ്ട്. അപ്പം ഈ ഇവിടെയും അതായത് ഇതിൻ്റെ അപ്പർ പോർഷൻ ഡ്യുവൽ ടോണിൻ്റെ അപ്പർ പോർഷൻ കോപ്പർ എലിമെൻ്റ് ഉള്ളതാണ്. അപ്പോൾ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ അതിൻ്റെ ഒരു വശങ്ങൾക്ക് എത്രത്തോളം ഭംഗി വരുത്താമോ എത്രത്തോളം സ്പോർട്ടിയാക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. മഹീന്ദ്രയുടെ ഈ ഇലക്ട്രിക് വാഹനത്തിന് കൂടുതൽ സ്പോർട്ടി ലുക്ക് നൽകാൻ വേണ്ടി റൂഫ് റെയിൽസ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഷാർക്ക് ഫിൻ ആൻറ്റിന. അതേപോലെ ആ ഡ്യുവൽ കളറിൽ ശരിക്കും ഇതിൻ്റെ ഈ അപ്പർ പോർഷൻ എവിടെ വരെയും ആ ഒരു കോപ്പർ നിറത്തിലും അതിൻ്റെ ഒരു ലോവർ പാർട്ട് ബ്ലാക്ക് നിറത്തിലുമുള്ള ഒരു സ്പോയിലർ വളരെ സ്പോർട്ടി ഫീൽ നൽകുന്നു. എക്സ് യു വി 400 PRO EV പിൻഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ തടിച്ച വാഹനം അല്ലെങ്കിൽ വളരെ എന്താ പറയുക മസ്കുലർ ഫീലുള്ള ഒരു വാഹനം എന്ന് തോന്നും. അതിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അതിൻ്റെ റിയർ ലൈറ്റുകൾ. ഈ റിയർ ലൈറ്റുകൾ ആദ്യമായിട്ട് മഹീന്ദ്ര അവതരിപ്പിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് ശരിക്കും കിളിയുടെ ചുണ്ട് പോലത്തെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഈ ഒരു ടെയിൽ ലാമ്പ് കത്തുമ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻഭാഗത്തെ ഹെഡ്ലൈറ്റുകൾ വശങ്ങളിലേക്ക് കയറി കിടന്നതുപോലെ തന്നെ ഈ ടെയിൽ ലാമ്പുകളും ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് കയറി കിടക്കുന്നത് കൂടുതൽ മനോഹാരിത നൽകുന്നു. ശരിക്കും ഇവിടെയായിട്ട് ഇതിൻ്റെ ലോഗോയുണ്ട്.
പിന്നീട് SUV 400 എന്ന ഒരു ബാഡ്ജിങ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. EV എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്കിഡ് പ്ലേറ്റുകളുണ്ട്, സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിലേക്ക് 360 ഡിഗ്രി ക്യാമറ വന്നിട്ടില്ല എന്ന് എടുത്തു പറയുന്നു. ശരിക്കും ആ ഒരു പ്രൊവിഷൻ കൂടി കൊടുക്കാമായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു എന്താ ശരിക്കും ഒരു 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഒക്കെ ഇടയിൽ വരുന്ന, അല്ലെങ്കിൽ 12-15 ലക്ഷത്തിൽ വരുന്ന മിക്ക വാഹനങ്ങളിലും നമ്മളിപ്പോൾ 360 ഡിഗ്രി ക്യാമറ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രീമിയം ആയിട്ട് ഉള്ള ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും അതൊന്ന് കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മത്സരിക്കാൻ നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റ് വാഹനത്തെക്കാൾ ഇതിൻ്റെ വലിയൊരു മേന്മയായിട്ട് നമ്മൾ പറയേണ്ടത് EV വാഹനങ്ങളിലെ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൂട്ട് സ്പേസാണ്. ഏറ്റവും വലിയ ബൂട്ട് സ്പേസുമായിട്ടാണ് മഹീന്ദ്ര XUV400 PRO എത്തിയിരിക്കുന്നത്. 378 ലിറ്റർ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിനുള്ളത്. നെക്സോൺ EVയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അതിന് 360 ലിറ്റർ ബൂട്ട് സ്പേസ് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ സ്പേസാണ്, ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ടി സ്പ്ലിറ്റ് ഉണ്ട്. അപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ബൂട്ട് സ്പേസ് ഒന്നുമല്ല, നമ്മൾ മാനുവലി തന്നെ ഇത് ചെയ്യണം. ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടറാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ശരിക്കും ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഫുള്ളി കവേർഡായിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷൻ താഴെയൊക്കെ നല്ല എന്താണ് സീൽഡ് ആയിട്ടും കവേർഡായിട്ടും ഒക്കെ തന്നെയും സുരക്ഷയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയ രീതിയിൽ തന്നെയാണ് മഹീന്ദ്ര ഇത് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 HP ആണ്. ഈ മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 310 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പം ബാറ്ററി വാഹനത്തിൻ്റെ മധ്യത്തിലായിട്ട് ഫ്ലാറ്റായിട്ട് അടിയിലായിട്ട് സീൽഡ് ആയിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മോട്ടറിനാണെങ്കിലും ബാറ്ററിക്കാണെങ്കിലും ശരിക്കും 8 വർഷം അല്ലെങ്കിൽ 160,000 കിലോമീറ്റർ ആണ് അതിൻ്റെ വാറണ്ടി. മോട്ടറിനും ബാറ്ററിക്കും IP67 റേറ്റിംഗിൻ്റെ സുരക്ഷയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് എല്ലാ വാഹന നിർമ്മാതാക്കളും അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർബാഗുകളൊക്കെ നൽകിയിട്ടുണ്ട്. XUV400 പരിഷ്കരിച്ച പതിപ്പ് 2024 അതിൽ കൂടുതൽ മാറ്റങ്ങളും വന്നിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റീരിയറിലാണ്. ശരിക്കും ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരുന്നു ആദ്യ 2023 ഇതിനുണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്. ബ്ലാക്കും ബേജും കൂടി കലർന്ന മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് വന്നിരിക്കുന്നത്. ഡാഷ്ബോർഡ് ഡിസൈൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10.25 ഇഞ്ചിലുള്ള ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ XUV700 കാണുന്ന അഡ്നോസ് ആപ്പ് ഒക്കെ തന്നെയും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ്. അതായത് കാലത്തിനനുസരിച്ചിട്ട് പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെ വേണമോ അതൊക്കെ തന്നെയും മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഇതിൽ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേജും ബ്ലാക്കും കൂടി കലർന്ന ഇൻറ്റീരിയർ തീമാണ്. ഈ ഇൻറ്റീരിയർ ക്യാബിനാണ്
ഏറ്റവും സൂപ്പർ എക്സ്റ്റീരിയർ പോലെ തന്നെ എക്സ്റ്റീരിയറിനെ കാണും നമുക്ക് ഭംഗി തോന്നുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് ഭയങ്കര ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നും ഒക്കെ തന്നെയും ഭയങ്കര രസമാണ്, ഭയങ്കര പെർഫെക്റ്റ് ആണ്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും മഹീന്ദ്രയുടെ പുത്തൻ XUV400 ഫിറ്റ് ആൻഡ് ഫിനിഷും ഇൻറ്റീരിയറിലെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും ഒക്കെ തന്നെയും മികച്ചതാണെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം, നിസ്സംശയം പറയാം. ഡോർ പാനൽസിൻ്റെ ഭംഗി നോക്കുക. ഇതിനകത്തേക്ക് JBLിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. സ്പീക്കറും വൂഫറും ഒക്കെ തന്നെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇത്രയും ഒക്കെ തന്നെ നൽകിയിട്ടും 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യ വാഹനം കാണുമ്പോൾ തോന്നും വെന്റിലേറ്റഡ് സീറ്റുകളാണ്, അതേപോലത്തെ ഒക്കെ ഒരു ലുക്ക് ആൻഡ് ഫീലേ ഉള്ളൂ, വെന്റിലേറ്റഡ് സീറ്റുകളല്ല. അപ്പോൾ 17.5 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസുള്ള ഒരു വാഹനം അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റുകളിലെങ്കിലും ഈ വെന്റിലേറ്റഡ് സീറ്റുകൾ കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി. ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് ഈ വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ കളറിലാണ് ഡാഷ്ബോർഡ് വരുന്നത്. എ സി വെന്റുകൾക്ക് കോപ്പർ എലിമെൻറ്റിൻ്റെ ഒരു ഔട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ നിന്ന് വ്യത്യസ്തമായി XUV400 2023 വ്യത്യസ്തമായി ഇവിടെ വലുതായിട്ടുള്ള ഒറ്റ റോട്ടറി നോബ് ആയിരുന്നു ഉള്ളത്. ഇതിപ്പോ അവര് ഡ്യുവൽ സോൺ എ സി ആക്കിയിട്ടുണ്ട്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും അവരുടെ ആവശ്യാനുസരണം നമുക്ക് ഇത് ചെയ്യാം. അതിലേക്കും ആ ഒരു കോപ്പർ എലിമെന്റ് വന്നിട്ടുണ്ട്. പിന്നെ XUV700 കണ്ട ആ ഒരു ഇൻഫോർടൈൻമെന്റ് ഇന്റർഫേസ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. 10.25 വലിപ്പത്തിലുള്ള ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എ സി വെന്റുകളൊക്കെ തന്നെയും ഇവിടെയുണ്ട്. ചെറുതായിട്ട് മിനിമലിസ്റ്റിക് ആയിട്ട് കോപ്പർ എലിമെന്റ് ഇവിടെയൊക്കെ ആയിട്ട് കാണാം. ചാർജ് സോക്കറ്റ്സ് ഒക്കെ തന്നെയും ഇവിടെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം തന്നെ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗിയർ നോബ് അല്ലെങ്കിൽ ഷിഫ്റ്ററാണ് ഈ കാണുന്നത്. അതിലേക്കും ആ കോപ്പർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം കോപ്പർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഗ്ലോസി ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും എനിക്ക് ഇതിൻ്റെ ഈ സെൻട്രൽ കൺസോൾ ഈ പോർഷനെല്ലാം ഒരുപാട് ഇഷ്ടമായ ഇതാണ് എൻ്റെ കീ. ഇതിലേക്ക് ആ ലോഗോ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഇവിടെ നല്ല യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. വീതി കൂടിയ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്, എന്നാൽ അധികം ഡെപ്ത് ഇല്ല. ഹാൻഡ് റെസ്റ്റ് ആയിട്ടൊക്കെ തന്നെയും നമുക്ക് ഉപയോഗിക്കാം. അതിനെ ഇതിൽ ചെയ്തിരിക്കുന്നു. ഈ വാഹനത്തിന് ശരിക്കും റീജനറേറ്റീവ് മോഡ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതായത് ഫൺ, ഫാസ്റ്റ്, ഫിയർലെസ് എന്ന് പറയുന്ന 3 ഡ്രൈവ് മോഡ്സ് ആണ് ഇതിനകത്തേക്ക് ഉള്ളത്. നമുക്ക് ആവശ്യാനുസരണം നമ്മൾക്ക് ഇതിൻ്റെ റീജനറേറ്റീവ് മോഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡിജിറ്റൽ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. 10.25 വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഈ കാണുന്നത്. അത് ഡിജിറ്റൽ സ്ക്രീൻ ആണ്. നേരത്തെ ഇത് ശരിക്കും അനലോഗ് ഡയൽസ് ആയിരുന്നു. വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും സീറ്റിംഗ് കംഫർട്ടുമാണ്. വളരെ ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മളിത് മാനുവലി ഇതിൻ്റെ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്തെ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഗ്ലെയർ സംവിധാനത്തോട് കൂടിയതാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഇപ്പോൾ ചെറിയതാണെങ്കിലും ഒരു സൺറൂഫ് നൽകിയിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാം നിര എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു വീൽ ബേസ് 2600 mm ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നീളമാണെങ്കിലും 4200 mm ഉണ്ട് ഈ വാഹനത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ബൂട്ട് സ്പേസ് കിട്ടി. 60-40 split ഒക്കെ ഉണ്ട്. പിന്നെ കപ്പ് ഹോൾഡറായിട്ടും ഹാൻഡ് റെസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനം ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് തന്നെ ഇരിക്കാം. നല്ല ലെഗ് റൂം, നല്ല ഹെഡ് റൂം ഉണ്ട്. ഇവിടെ ഹാൻഡ് ഗ്രിപ്പ് ഉണ്ട്. ഇവിടെ റൂഫ് ലാമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പ്രിംഗ് വള്ളികളാണ് കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക്കൽസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഈ ഒരു കോപ്പർ എലിമെന്റ് ഇവിടെയായിട്ടും വന്നിട്ടുണ്ട്. എ സി വെന്റുകൾ ഇവിടെയായിട്ട് നൽകിയിരിക്കുന്നു. പിന്നിരയിലെ 3 ഹെഡ് റെസ്റ്റുകൾ വന്നിട്ടുണ്ട്. 3 സ്ലൈഡിംഗ് ആണ്. ഇതിനകത്തേക്ക് ഐസോഫിക്സ് സംവിധാനം വന്നിട്ടുണ്ട്. We'll be right back.
ഞാൻ 12 ദിവസമായിട്ട് ഓടിച്ച ഈ മഹീന്ദ്രയുടെ പരിഷ്കരിച്ച ഇ വി വാഹനം XUV400 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു EL Pro എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇതിൽ ശരിക്കും ബാറ്ററി 34.5 kWh. ഇതിൻ്റെ റേഞ്ച്, അതായത് ARAI സർട്ടിഫൈഡ് റേഞ്ച് അവർ പറയുന്നത് 375 km ആണ്. 7.2 kW അവറിലുള്ള ചാർജറാണ് ഉണ്ട്. അതുപോലെ തന്നെ പോർട്ടബിൾ ചാർജറും ഇതിനകത്തേക്ക് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 തവണ ഈ വാഹനം നമ്മൾ പൂർണ്ണമായിട്ടും ചാർജ് ചെയ്തു. ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വീട്ടിലാണ് ഈ ചാർജ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഇത് റീചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ വേഗതയാർന്ന ഒരു വാഹനം കൂടിയാണ്. അതിൻ്റെ ഒരു മോട്ടറിൻ്റെ കരുത്തും കുതിപ്പും ഒക്കെ തന്നെ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പം 2 തവണ നമ്മൾ ചാർജ് ചെയ്തു. ആദ്യം ഈ ഒരു ഷോറൂമിൽ നിന്ന് ഇത് കൊണ്ട് തരുമ്പോൾ ഒരു ഫുൾ ചാർജ് ആയിരുന്നു. വീണ്ടും കൊടുത്തു വിട്ട ശേഷം ചാർജ് ചെയ്തു. അപ്പം ഞാൻ തൃശ്ശൂർ വരെയും തൃശ്ശൂരിന് ശേഷം ആതിരപ്പള്ളി വരെയും ഒക്കെ തന്നെ പോയി. അപ്പം എനിക്ക് ലഭിച്ച ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 375 km എന്ന് പറയുന്നുവെങ്കിലും റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ ശരിക്കും കിട്ടിയിരിക്കുന്നത് ഒരു 270 ഒക്കെ തന്നെ, ഒരു ശരാശരി അത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പം ഇനി ഇതിലൊരു 35% ചാർജ് ബാക്കിയുണ്ട്. അപ്പം ഇപ്പം ഇനി അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94 km ആണ്. ഇന്ന് ഈ വാഹനം നമ്മൾ ഡ്രൈവ് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകും. അപ്പം ഈ വാഹനത്തിൻ്റെ ഈ നമ്മൾ വളരെ ക്ലാരിറ്റിയുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഇതിലെ എനർജി സേവിങ്ങിനെ കുറിച്ചും റീജനറേറ്റീവ് എനർജിയെ കുറിച്ചിട്ടും ഇതിൻ്റെ ചാർജിങ് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പിന്നെ വിവരങ്ങൾ നൽകും. അപ്പം ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗതയാർന്ന ഒരു EV എന്ന് തോന്നും. അപ്പോൾ 0-ൽ നിന്ന് ഇതൊരു 100 km സ്പീഡിലെത്താൻ 8.3 സെക്കൻഡ് മാത്രം മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഹൈവേ യാത്ര ഒരു രക്ഷയുമില്ല. ഇത്രയും ദൂരം നമ്മളൊക്കെ യാത്ര ചെയ്തു, ഈ കടുത്ത ചൂടിലൊക്കെ യാത്ര ചെയ്തു. ഇത് AC കൂളിംഗ്, ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ AC കൂളിംഗ് മികച്ചതാണ്. പിന്നെ ബോഡി റോൾ ഇല്ല, മികച്ച സസ്പെൻഷനാണ്. NVH ലെവൽസ് വളരെ മികച്ചതാണെന്ന് തന്നെ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇടുങ്ങിയ വഴികളിലൂടെ ഹൈവേകളിലൂടെ ഒക്കെ തന്നെയും പോയി യാതൊരു വിധ ലാഗിങ്ങും ഈ വാഹനത്തിൽ നമ്മൾ യാത്രയിലൊന്നും തോന്നുന്നില്ല. വളരെ ഇതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. 150 hp 350 Nm ടോർക്കിലും ഒക്കെ ഉള്ളൊരു വാഹനമാണ്. മികച്ച ഒരു എന്താ കരുത്തിനും കുതിപ്പിനും ഒക്കെ തന്നെയും ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. കോമ്പറ്റീറ്ററിനെ വെച്ച് നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനം അത്രയ്ക്ക് മികച്ചതാണെന്ന് തന്നെ പറയാം. ഇതൊരു ക്വിക്കർ വാഹനമാണെന്ന് തന്നെ പറയുന്നു. നമ്മൾ ഹൈവേ യാത്രയിൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു മാക്സിമം സ്പീഡ് നമ്മൾ 150 kilometer ആണ്. അപ്പോൾ അത്രയും ഉയർന്ന സ്പീഡിലൂടെ ഒന്നും പോയിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ റോഡുകളിലൂടെയാണ് ഇത് യാത്ര ചെയ്തത്. എനിക്ക് ഏറ്റവും ഈ വാഹനം ഇഷ്ടപ്പെട്ടത് ഹൈവേ റൈഡുകളിലാണ്. എനിക്ക് എല്ലാ രീതിയിലും ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിലും ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും ഇതിൻ്റെ കൺവീനിയൻസ് ഫീച്ചേഴ്സ് ആണെങ്കിലും അത്യാവശ്യം വേണ്ടതെല്ലാം തന്നെയും ഈ വാഹനത്തിലേക്കുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാണ്ട് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് 3 ഡ്രൈവ് മോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫാസ്റ്റ്, ഫൺ, ഫിയർലെസ്. അപ്പോൾ ഏത് ഡ്രൈവ് മോഡിലേക്ക് വേണമെങ്കിലും നമുക്കത് സെറ്റ് ചെയ്ത ശേഷം നമുക്കിത് ചെയ്യാം. പിന്നെ ഇതിനകത്ത് റീജനറേറ്റീവ് എനർജിയെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ നൽകിയിട്ടില്ല. ഇനിയും അടുത്ത വർഷം എങ്ങാനും ഇതിനകത്തേക്ക് വീണ്ടും ഒരു അപ്ഡേഷൻ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമം കൂടി നടത്തുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റുകൾ ഉൾപ്പെടുത്തിയാൽ നല്ലത്. പിന്നെ ഇതിൻ്റെ ക്യാമറ കുറച്ചും കൂടി മെച്ചമാക്കാം എന്ന് തോന്നി. അതായത് ഇപ്പോൾ പുതിയ വാഹനങ്ങളെല്ലാം തന്നെയും നമ്മൾ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും 360° ക്യാമറയും ഒക്കെ തന്നെ നമുക്കിങ്ങനെ ഒരു ശീലമായി. വീട്ടിലെ വണ്ടിയിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കുറേ ഡ്രൈവ് അതായത് കൺവീനിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 360° ക്യാമറയും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പോലെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും 15 lakh rupees വിലയുള്ള വാഹനത്തിലൊക്കെ തന്നെ വരുമ്പോൾ ഇതിൽ അതുകൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. മറ്റ് കാര്യങ്ങൾ, അതായത് ലക്ഷങ്ങളുടെ വില വ്യത്യാസമുണ്ട് നെക്സോൺ EV യുമായിട്ട്. ബാക്കി ഒരു വലിയ EV വാഹനം വേണം, നല്ല ഇൻറ്റീരിയർ വേണം, വളരെ ക്വിക്കറായിട്ടുള്ള ഒരു EV വാഹനം വേണം, കൂടുതൽ മികച്ച ബൂട്ട് സ്പേസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വാഹനം എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. സേഫ്റ്റി അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും അവർ നൽകിയിട്ടുണ്ട്. 6 എയർ ബാഗുകളുണ്ട്, ഐസോഫിക്സ് സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് ഞാൻ പറഞ്ഞു
ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ ഫോഗ് ലാമ്പുകളൊക്കെ തന്നെയും ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെയും ഈ വാഹനത്തിലുണ്ട്. പിന്നെ ടെക്നോളജി വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്രിനോസ് എന്ന് പറയുന്ന SUV 700 കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ പ്രീമിയം വാഹനമായിട്ടുള്ള ഒരു അതിൽ കൊണ്ടുവന്നിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ വാഹനത്തെ എല്ലാ അർത്ഥത്തിലും മികച്ചതായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടെസ്റ്റ് ഡ്രൈവ് അനുഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 2-3 ലക്ഷം രൂപ വ്യത്യാസത്തിൽ ഈ വാഹനം എല്ലാം കൊണ്ടും ആപ്റ്റാണ്. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ബാറ്ററി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, വേഗത വേണം എന്ന് ഇപ്പം തന്നെ നോക്കുക, ഒരു രക്ഷയും ഇല്ലാത്ത ഇതാണ്. അപ്പം ഇവിടെ ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത്, വണ്ടി ഓടിക്കുന്നത് വയറ്റില കൂടിയാണ്. കൂടുതൽ നമുക്ക് സർക്കസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.